ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പച്ച പപ്പായ മുളക് കാച്ചിയതാണ്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. ആദ്യം തന്നെ നമുക്ക് പപ്പായ അതിൻ്റെ പശയെല്ലാം കളഞ്ഞ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ പപ്പായ നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാനിതിലൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ പപ്പായ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുക്കും വെന്ത് കിട്ടാൻ. ഇപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിത് മൂടി വെച്ചിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കിയിട്ട് ഇത് വെന്തുണ്ടോ എന്ന് നോക്കാം. ഇത് ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഇത് തുറന്നിരുന്നിട്ട് നമുക്ക് വേവിക്കാം വെള്ളമൊക്കെ നന്നായി വറ്റണ വരെ. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കാച്ചിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. അതിലോട്ടൊരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാലേ കറക്റ്റ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടുള്ളൂ നമുക്ക്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി നന്നായി മുരിഞ്ഞു വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞി പപ്പായയാണ്. അതിൻ്റെ തൊലിയും കുരു എല്ലാം കളഞ്ഞു വരുമ്പോൾ അതൊരു 250 ഗ്രാമേ ഉണ്ടാവുള്ളൂ. മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. ഈ മുളകൊക്കെ ഇതുമ്പോൾ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പപ്പായ മുളക് കാച്ചി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുമാതിരത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പി ആയിട്ട് ഇനി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.